ഇന്നത്തെ വീഡിയോയിൽ കക്ക അരച്ചി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കക്ക അരച്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ ഇവിടെ തോട് മാറ്റിയ കക്ക അരച്ചിയാണ് കിട്ടുന്നത്. അപ്പൊ അത് തോട് മാറ്റി കിട്ടുന്ന കക്ക അരച്ചി അതിന്റെ സൈഡിലത്തെ ഒരു ചെറിയ അഴുക്ക് പോലെയുണ്ട്, അത് മാത്രം മാറ്റി പലതവണ കഴുകിയാണ് എടുക്കുന്നത്. ഇപ്പൊ തോട് മാറ്റുന്നത് അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, തോടോട് കക്ക അരച്ചി എടുത്തിട്ട് അത് ഒരു വലിയ കലത്തിലിട്ട് അടുപ്പത്ത് വെച്ച് ഉപ്പും കൂടെ ഇട്ട് അത് പുഴുങ്ങും. പുഴുങ്ങുമ്പോൾ അതിൻ്റെ തോട് പൊട്ടി തോടൊന്ന് മാറി വരും. അപ്പോൾ ആ തോടിൽ നിന്ന് ഈ മീറ്റ് മാത്രം എടുത്ത് വെച്ചിട്ട് എന്നിട്ടാണ് അത് വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ വാങ്ങിച്ച കക്ക അരച്ചിയാണിത്. എന്നിട്ട് അതിൻ്റെ നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പം അതിൻ്റെ സൈഡിലത്തെ ഒന്നുകിൽ ഒരു കത്തി കൊണ്ട് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിൽ ഒരു അഴുക്ക് പോലെയുണ്ട്, അത് മാറ്റിയിട്ടാണ് എടുക്കുന്നത്. അത് മാറ്റി പലതവണ കഴുകിയിട്ട് അല്ലെങ്കിൽ മണ്ണിൽ മണ്ണ് പിടിച്ചിരിക്കും എപ്പോഴും ഈ കക്കയിൽ. അപ്പം എത്ര തവണ കഴുകിയാലും ഇതിൻ്റെ അടിയിൽ മണ്ണ് കാണും. അപ്പൊ ആ മണ്ണ് പോകുന്നിടം വരെ പലതവണ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത കക്ക അരച്ചിയാണിത്. നേരത്തെ ഉള്ള ഒരു കക്ക അരച്ചി റെസിപ്പി കണ്ടിട്ട് ഒരു വ്യൂവർ ചോദിച്ചിരുന്നു, അന്ന് ആ റെസിപ്പിയിൽ പറയാൻ വിട്ടുപോയതാ, അതുകൊണ്ടാണ് ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തത്. ഇതിപ്പം 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, ഏകദേശം 300 ഗ്രാം. അപ്പൊ ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിലോട്ട് ഒരു പീസ് ഇഞ്ചി ഇടാം, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കക്ക അരച്ചിയിലോട്ട് പൊടികളൊക്കെ ചേർത്തൊന്ന് പുരട്ടിയെടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. സ്റ്റൗവിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇതിന്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി പുരട്ടി വെച്ചിരിക്കുന്ന കക്ക അരച്ചി ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. ഫ്ലെയിം ആദ്യം കുറച്ചു നേരം ഹൈ ഫ്ലെയിമിലാക്കി ഇടാം. ഇതിങ്ങനെ നിരത്തി ഒരു ചെറിയ ഫ്ലെയിമിലാക്കി വെക്കണം. ഒരു സൈഡൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിപ്പോ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതൊന്നുമില്ല, ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് മുരിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ നല്ല എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയുമാണ് ഇത്. കക്കയരച്ചി ഇപ്പം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ കൂടെ പെരിഞ്ജീരകം പൊടിച്ചു തരാം. ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇടാം. കുറച്ച് കറിവേപ്പില, ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കക്ക അരച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം.